ப்ரேஸ் லார்ட், எல்லாருக்கும் குட் மார்னிங். ദൈവം നമുക്ക് ദിവസം കൂടെ തന്നു, അതിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മളുടെ എല്ലാവരുടെയും നാളുകൾ കുറച്ച് കാലമാണ്. ഡെഫിനറ്റ്ലി ഏർത്തിലെ നമ്മളിവിടെ ഫോറെവർ നിൽക്കാനുള്ളവരല്ല. അതുകൊണ്ട് നമുക്ക് ഓരോ ദിവസവും ലഭിക്കുമ്പോഴും അത് ദൈവത്തിനെ സ്തുതിക്കാനുള്ളതാണ്. ഒരു ദിവസം കൂടെ ദൈവത്തിൻ്റെ അടുത്തിരുന്ന് പഠിക്കേണ്ടതിന് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു. ഒരു ദിവസം കൂടെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു ബ്ലെസ്സിങ് ആകുവാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു. ഒരു ദിവസം കൂടെ നമ്മളുടെ ചലഞ്ചസിനെ ബുദ്ധിയോടെ ഫേസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ദൈവം നമുക്ക് നൽകുന്നു. ഇതിൽ ദൈവം നമ്മളെ കൃപയോട് നമ്മൾ ഇത്രയും നാൾ കാത്തു, അതിനായി ദൈവത്തിൻ്റെ സ്തുതി. നമുക്ക് തന്നിരിക്കുന്ന ആരോഗ്യം, നമുക്ക് തന്നിരിക്കുന്ന സന്തോഷം, സമാധാനത്തിനും എല്ലാത്തിനും ദൈവത്തിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, നന്ദി പറയുന്നു. നമ്മളുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളെയും ദൈവത്തിൻ്റെ സന്നിധിയിൽ എടുത്തു വയ്ക്കാനുള്ളൊരു സന്ദർഭമാണിത്. ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം വരുമ്പോഴും ദൈവം എന്താണ് പറയുന്നത്, ദൈവം എന്താണ് നമ്മളെക്കൊണ്ട് ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ച് അതിൽ ഡിസിഷൻസ് എടുക്കുമ്പോഴാണ് നമ്മൾ വിക്ടോറിയസ് ആകുന്നത്. നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും, മാനസികമായിട്ടാണോ, ശാരീരികമായിട്ടാണോ, സാമ്പത്തികമായിട്ടാണോ, ഏതൊരു ഏരിയയിൽ, ഏതൊരു തലത്തിലാണ് പ്രയാസമുണ്ടെങ്കിലും ആ ഒരു കാര്യം തുറന്ന് ദൈവത്തോട് സംസാരിക്കാം. ദൈവത്തോട് സംസാരിക്കാൻ നമുക്ക് പ്രത്യേകിച്ച് അതിനൊരു മുഖവരി ഒന്നും ആവശ്യമില്ല. കിടന്നുകൊണ്ട് തന്നെ സംസാരിക്കാം, ഇരുന്നുകൊണ്ട് തന്നെ സംസാരിക്കാം, പാചകം ചെയ്തുകൊണ്ട് സംസാരിക്കാം, വർക്ക് ചെയ്തുകൊണ്ട് സംസാരിക്കാം. നമ്മുടെ ഹൃദയത്തിൽ ചിന്തകൾ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ പെർമിഷൻ ഒന്നും എടുക്കുന്നില്ലല്ലോ, ആലോചിക്കുന്നില്ലല്ലോ, ഓ ഞാൻ വർക്ക് ചെയ്യാണ്, നമ്മളങ്ങ് ചിന്തിക്കുകയല്ലേ. അതുപോലെ ദൈവത്തോട് സംസാരിക്കുമ്പോൾ നമുക്ക് ഏതൊരു സാഹചര്യത്തിലും ദൈവത്തോട് സംസാരിക്കാം. അപ്പം ഇന്ന് നിങ്ങളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദൈവത്തോട് തുറന്ന് പറയേണ്ട ഒരു ദിവസമാണ്. കുറച്ച് നേരം ഇന്ന് നിങ്ങൾ എടുക്കണം, നിങ്ങൾ ദൈവത്തോട് തുറന്ന് സംസാരിക്കണം. കർത്താവെ, എൻ്റെ ജീവിതത്തിൽ ഇന്ന ഇന്ന കാര്യങ്ങളാണ് നടക്കുന്നത്. ഈ ഏരിയയിലെല്ലാം ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നു കർത്താവെ. കർത്താവ്, ഈ വ്യക്തിയെക്കുറിച്ച് എനിക്ക് വളരെ ചിന്തയുണ്ട്, വ്യാകുലതയുണ്ട്. എൻ്റെ കുഞ്ഞിനെക്കുറിച്ച്, എൻ്റെ പേരൻസിനെ കുറിച്ച്, എൻ്റെ ഹസ്ബൻഡിനെ കുറിച്ച്, എൻ്റെ വൈഫിനെ കുറിച്ച്, എൻ്റെ ഈ സിറ്റുവേഷനെ കുറിച്ച് ഏതൊരു കാര്യമായാലും ദൈവത്തോട് തുറന്ന് പറയുക. നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾ ഈ ഏരിയയിൽ തെറ്റായി പോയി എന്നുണ്ടെങ്കിൽ അതും ദൈവത്തോട് തുറന്ന് സംസാരിക്കുക. വചനം ക്ലിയറാണ്, ദൈവം നമ്മളെ കണ്ടെം ചെയ്യാത്ത ദൈവമാണ്, കുറ്റപ്പെടുത്താത്ത ദൈവമാണ്. നമ്മൾ പേരൻസായിട്ടുള്ള ചില, നിങ്ങളുടെ പേരൻസ് ഉണ്ടെങ്കിൽ അറിയാം, കുട്ടികൾ കുറ്റം ചെയ്യുമ്പോൾ നമ്മൾ അവരെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി അവരെ കുറ്റപ്പെടുത്തും. ആ നീ അല്ലെങ്കിലും ശരിയാവത്തില്ല, നിനക്ക് ഇന്ന പ്രശ്നം, നീ എങ്ങനെ ശരിയാവും, ദേഷ്യത്തിലാണത്. പക്ഷെ ദൈവം അതല്ല, ദൈവം മനുഷ്യരെ പോലെയല്ല. ദൈവം ഒരിക്കൽ പോലും അങ്ങനെ നമ്മളെക്കുറിച്ച് പറയുന്നില്ല. എന്നാൽ വചനം ക്ലിയറാണ്, നമ്മുടെ ശത്രുവായ സാത്താനാണ് എപ്പോഴും നമ്മളെക്കുറിച്ച് അങ്ങനെ പറയുന്നത്. നമ്മുടെ ചിന്തയിൽ നമ്മളെക്കുറിച്ച് കുറ്റപ്പെടുത്തലുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ വോയിസ് അല്ല, അങ്ങനെ അല്ല ദൈവം വർക്ക് ചെയ്യുന്നത്. ഇന്ന് ദൈവത്തിൻ്റെ വോയിസ് തിരിച്ചറിയുക. ദൈവത്തിൻ്റെ വോയിസ് ലവ് നിറഞ്ഞതാണ്. നമ്മൾ തെറ്റ് ചെയ്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയിരിക്കുമ്പോൾ, ദൈവമേ ഇന്ന കാര്യത്തിൽ ഞാൻ തെറ്റായിപ്പോയല്ലോ, ഞാൻ ദേഷ്യത്തിൽ ഇങ്ങനെ സംസാരിച്ചു, അല്ലെ എനിക്കിങ്ങനെ പറയണ്ടായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് സങ്കടം വന്നു കർത്താവെ, എന്നോട് ഇവരിങ്ങനെ തെറ്റ് ചെയ്തല്ലോ, അവരോട് എനിക്ക് ദേഷ്യമുണ്ട്, ഇങ്ങനെ ഏതൊരു കാര്യത്തെക്കുറിച്ചും ദൈവത്തോട് സംസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്വരം എങ്ങനെയാന്ന് വെച്ചാൽ, സാരമില്ല, നിനക്ക് ഞാൻ എൻ്റെ കൃപ നൽകാം, എൻ്റെ കൃപ ധാരാളം മതി, ഞാൻ നിന്നെ എംപവർ ചെയ്യുന്നു, ഞാൻ നിന്നെ ഫുഗീവ് ചെയ്തിരിക്കുന്നു, ഞാൻ അവരെയും സ്നേഹിക്കുന്നു, ഞാൻ നിന്നെയും സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ ഉയർത്താൻ ആഗ്രഹിക്കുന്നു, ഞാൻ നിന്നെ ഒരിക്കലും കൈവിടാത്ത ദൈവമാണ്, ഞാൻ നിൻ്റെ കൂടെ ഇരിക്കുന്ന നിൻ്റെ പിതാവാകുന്ന ദൈവമാണ്, ഞാൻ നിൻ്റെ കൈ പിടിച്ച് നിന്നെ നടത്തും, ധൈര്യമായിരിക്കുക, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഇങ്ങനെ പറയുന്ന ദൈവം, നിൻ്റെ യുദ്ധം ഞാൻ ഫൈറ്റ് ചെയ്യാം, നിന്റെ എനിമീസ് എന്ന് ഉദ്ദേശിക്കുന്ന ഒരിക്കലും മനുഷ്യരല്ല. അത് നമ്മൾ ക്ലിയർ ആണ് വചനത്തിൽ. പഴയ നിയമത്തിൽ രാജാക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്തതെല്ലാം നമുക്കിന്നൊരു നിഴലാണ്. പുതിയ നിയമത്തിൽ യേശു വന്നിട്ട് അത് ക്ലിയർ ആയിട്ട് കാണിച്ചു തരുന്നതാണ്. ആ ഫൈറ്റ് ഇസ് നോട്ട് എഗൈൻസ്റ്റ് ഫ്ലഷ് ആൻഡ് ബ്ലഡ്. ശരിക്കും ആൾക്കാർ തന്നെ നമ്മൾ ഉപദ്രവിച്ചാൽ പോലും
നമ്മളുടെ യുദ്ധം മനുഷ്യരോടല്ല, കാരണം അവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന അന്ധകാര ശക്തിയോടാണ്. ചില സമയത്ത് നമ്മളും ആ അന്ധകാര ശക്തിക്ക് ഇരയായി മറ്റുള്ളവർക്ക് ഉപദ്രവമായി നമ്മളും സംസാരിക്കാറുണ്ട്. നമ്മുടെ മക്കളോട്, നമ്മുടെ മാതാപിതാക്കളോട്, നമ്മുടെ ഹസ്ബൻഡ്സിനോട് അല്ലെങ്കിൽ വൈഫിനോട് തന്നെ നമ്മൾ കയർത്തി അവർക്ക് അരുതാത്ത നെഗറ്റീവായിട്ട് കൺഫേസ് ചെയ്യാറുണ്ട്. അത് ആരാണ് നമ്മളെ പ്രബോധിപ്പിച്ചത്? അത് പറയാൻ ആരാണ് നമ്മളെ ഉത്സാഹിപ്പിച്ചത്? തീർച്ചയായും ദൈവമല്ല. അതുകൊണ്ട് എപ്പോഴും ഫൈറ്റ് നമ്മളുടെ ഈ പിന്നിൽ പ്രവർത്തിക്കുന്ന അന്ധകാര ശക്തിയോടാണ്. അപ്പം നമ്മുടെ എനിമി ആരാണെന്ന് ക്ലിയറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്താൽ പ്രാർത്ഥിക്കാനും ഫൊഗീവ് ചെയ്യാനും മുന്നോട്ട് കാലെടുത്ത് വയ്ക്കാനും വളരെ എളുപ്പമാണ്. ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്ന് നിങ്ങൾ സംസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്വരം തിരിച്ചറിയുക. ദൈവത്തിൻ്റെ സ്വരം ഒരിക്കൽ പോലും കണ്ടം ചെയ്യത്തില്ല. ദൈവം ഒരിക്കലും ഗിൽറ്റ് കൊണ്ടുവരത്തില്ല. ആ അന്ന് നീ ഇത് ചെയ്തില്ലേ, അന്ന് നീ ഇത് ചെയ്തില്ലേ, നിനക്കിത് തന്നെ വേണം, ഇങ്ങനെയുള്ള സ്വരം, ഈ ഒരു ടോൺ ദൈവത്തിൻ്റേതല്ല, ഒരിക്കലുമല്ല. ദൈവത്തിൻ്റെ സ്വരം എപ്പോഴും ശ്രദ്ധിക്കുക. ദൈവത്തിൻ്റെ സ്വരം എപ്പോഴും നമ്മുടെ ഹാർട്ടിൽ പീസ് കൊണ്ടുവരും. നമുക്ക് സമാധാനം തീർച്ചയായിട്ടും ഉണ്ടാകും. നമ്മൾ എംപവേർഡാവും. നമുക്കൊരു ബലം കിട്ടും, ധൈര്യം കിട്ടും. നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ മറ്റുള്ളവരോട് സ്നേഹം കൂടും. മറ്റുള്ളവരോട് നമുക്ക് കരുണ കാണിക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ അവരുടെ തെറ്റുകളെ നമുക്ക് കുറച്ച് സമാധാനമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമ്മുടെ ക്യാരക്ടർ ബിൽഡ് ചെയ്യുന്നതാണ് ദൈവം. അപ്പോൾ ദൈവത്തിൻ്റെ സ്വരം എന്ന് വിചാരിച്ച് സാത്താൻ്റെ സ്വരത്തെ ദൈവമാണെന്ന് വിചാരിക്കരുത്. ദൈവം ഒരിക്കലും മനുഷ്യരല്ല. ചില പിള്ളേരെ കണ്ടിട്ടുണ്ടോ, പേരൻസ് ദേഷ്യപ്പെടുന്നതുകൊണ്ട് ദൈവത്തെയും ഇഷ്ടമല്ല. കാരണം അവരും ദൈവത്തെ ഒരു മനുഷ്യനായിട്ടാണ് കരുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് മനസ്സിലാവാത്തത്. പേരൻസും തെറ്റുപറ്റാമെന്ന് പിള്ളേർക്ക് മനസ്സിലാവുന്നില്ല, പിള്ളേർക്ക് തെറ്റുപറ്റാമെന്ന് പേരൻസിന് മനസ്സിലാവുന്നില്ല. ഇവൻ എന്തിനാണ് എത്ര പറഞ്ഞിട്ടും കേൾക്കാത്തതെന്നാണ്. നമ്മളെല്ലാവരും തെറ്റുകളുള്ളവരല്ലേ? നമ്മളെല്ലാവരും തെറ്റുകൾക്ക് വളരെ ഈസി ആയിട്ട് വീഴുന്നവരാണ്. ജഡ്ജ് ചെയ്യാതെ, ക്രിട്ടിസൈസ് ചെയ്യാതെ ഇരിക്കുന്നതാണ് നമ്മുടെ ദൈവം. അതേ സ്വഭാവം നമുക്കുണ്ടാവട്ടെ. ഒരു മനുഷ്യനെയും ജഡ്ജ് ചെയ്യാതെ, ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത് എന്തുവാണ്? ഈ വ്യക്തി ഇങ്ങനെ തന്നെയാണ് എന്ന സ്റ്റേറ്റ്മെൻ്റാണ് ജഡ്ജിങ്. അങ്ങനെ ചെയ്യാതെ റൈറ്റായിട്ട് ജഡ്ജ് ചെയ്യണം. ഓക്കെ, ഇത് കറക്റ്റല്ല, ഇത് ശരിയാണ്, അത് വേറെ. അപ്പം ദൈവത്തിൻ്റെ ആ ക്യാരക്ടർ നമ്മളിൽ ഉണ്ടാവട്ടെ. നിങ്ങൾ വിളിക്കുന്ന ദൈവം യേശുവാണെങ്കിൽ ആ ക്യാരക്ടർ നിങ്ങളിൽ ഉണ്ടാവും. നമ്മൾ ആരെ ആരാധിക്കുന്നു അതിൻ്റെ ക്യാരക്ടർ നമുക്കുണ്ടാവും എന്നാണ് വചനം കാണിക്കുന്നത്. നമ്മൾ ആരെ ഫോളോ ചെയ്യുന്നു, ഡെഫിനറ്റ്ലി അത് തന്നെയായിരിക്കും നമ്മൾ ബിഹേവ് ചെയ്യുന്നത്. നമുക്കൊരു സെലിബ്രിറ്റി ഉണ്ടെങ്കിൽ അവരെ പോലെ ഇരിക്കാൻ നോക്കും, അവരെ പോലെ ബിഹേവ് ചെയ്യും. നമ്മൾ സംസാരിക്കുമ്പോൾ അവരെ പോലെ സംസാരിക്കാൻ നോക്കും. അത്രയ്ക്ക് ആരാധകരാണെങ്കിൽ ദൈവത്തിൻ്റെ ആരാധകരാകുക, ദൈവത്തെ പോലെയാകും. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ക്യാരക്ടർ അവിടെ വരെ എത്തത്തില്ലെങ്കിലും അതിലോട്ട് നമ്മൾ പരിശ്രമിക്കും. കർത്താവുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നമുക്ക് ബലം തരും. നിങ്ങളെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു പിതാവേ, ഇന്നത്തെ പകലും ദിവസവും ഞങ്ങളെ ഒരുമിച്ച് കൊണ്ടുവന്ന കൃപയോർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഇന്നിവിടെ കൂടിയിരിക്കുന്ന എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ഓരോരുത്തരെയും നിൻ്റെ കരങ്ങളോട് സമർപ്പിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരും യേശുവേ നിൻ്റെ ത്രോൺ ഓഫ് ഗ്രേസിന് മുന്നിൽ, നിൻ്റെ സിംഹാസനം കർത്താവ്, നിൻ്റെ കൃപയുടെ സിംഹാസനത്തിന് മുന്നിൽ യേശുവിൻ്റെ നാമത്തിൽ വന്നിരിക്കുന്നു. കൃപയും കരുണയും നിറഞ്ഞ ദൈവം, ഞങ്ങളെ ീവിയുന്ന ദൈവം യേശുവേ, സമാധാനവും സന്തോഷവും നൽകുന്ന ദൈവം, ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട്. ഇന്ന് ഈ ലോകത്ത് പോലും ഒരു വ്യക്തിയെ കാണണമെങ്കിലോ, ഒരു വലിയ മിനിസ്റ്ററിനെ കാണണമെങ്കിലോ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുക്കണം. എന്നാൽ ഈ ലോകത്തിൻ്റെ സൃഷ്ടാവായ, ഈ മുഴു ഭൂമണ്ഡലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവത്തിൻ്റെ അരികിൽ ഞങ്ങൾക്ക് വരുവാൻ ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി. ഒരു വാക്കിൻ്റെ ഒരു നിമിഷം കൊണ്ട് ഇതിൻ്റെ സന്നിധിയിൽ നിന്ന് ഞങ്ങളെ അലാവ് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഇന്ന് ഞങ്ങൾ ചെയ്ത തെറ്റുകൾ, കുറ്റങ്ങൾ കർത്താവെ എല്ലാം ഞങ്ങളോട് ക്ഷമിക്കണം, കഴുകി ശുദ്ധീകരിക്കണം കർത്താവെ. മറ്റുള്ളവരോട് ഞങ്ങൾ മാപ്പ് കൊടുക്കുന്നു. ഞങ്ങൾക്കെതിരായി പ്രവർത്തിച്ച ഓരോ വ്യക്തിയെയും യേശുവിൻ്റെ നാമത്തിൽ നിന്ന് മാപ്പ് കൊടുക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ അക്കൗണ്ട്, ഞങ്ങളുടെ മനഹൃദയത്തിൻ്റെ അക്കൗണ്ട് നിന്നോട് സെറ്റിൽ ചെയ്യുന്നു കർത്താവെ. ആരോടും ഒരു വൈരാഗ്യമില്ലാതെ ഞങ്ങളുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം മുഴുവനായി സമർപ്പിക്കുന്നു. ദേഹം ദൈവ ആത്മാവിനെ സമർപ്പിക്കുന്നു. ദൈവമേ,
പിതാവെ, നീ ഞങ്ങളെ വഴി നടത്തണം. യേശുവെ, നീ ഞങ്ങളെ കൈപിടിച്ച് നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. തെറ്റായ ഡിസിഷൻസ് എടുക്കാതെ ബുദ്ധിയോടുകൂടി, കർത്താവെ, ജ്ഞാനത്തോടുകൂടി റൈറ്റ് ഡിസിഷൻസ് എടുക്കുവാൻ ദൈവമേ പ്രൊഡക്റ്റീവായിട്ട് പോസിറ്റീവായിട്ട് കർത്താവെ എൻകറേജ് ചെയ്യുന്നതും ഇൻക്രീസ് ചെയ്യുന്നതുമായിട്ടുള്ള പോസിറ്റീവ് ഡിസിഷൻസ് എടുക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണം. ദൈവമേ, ഞങ്ങൾ ഓരോരുത്തരെയും, ഞങ്ങളുടെ കുടുംബത്തെയും, ഞങ്ങൾ പ്രാർത്ഥിക്കാൻ കടമ്പെട്ടിരിക്കുന്ന ഓരോരുത്തരെയും നിൻ്റെ കരങ്ങളോട് സമർപ്പിക്കുന്നു. ഞങ്ങൾക്കെതിരായി നിൽക്കുന്ന ഞങ്ങളുടെ ശത്രുക്കളെയും എന്ന് പറയുന്ന ഞാൻ മനുഷ്യരെയും നിൻ്റെ കരങ്ങളോട് സമർപ്പിക്കുന്നു. അവരുടെ ലൈഫിൽ പ്രയാസം, ബുദ്ധിമുട്ടെല്ലാം നീ മാറ്റിക്കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, നീ ഒരുപോലെ ഞങ്ങളെ എല്ലാവരെയും സ്നേഹിക്കുന്നു. അതേ സ്നേഹം ഞങ്ങൾക്കും ഉണ്ടായിരിക്കുവാൻ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പ്രത്യേകിച്ച് ഇന്ന് ഞങ്ങൾ, ദൈവമേ, നിൻ്റെ മക്കള് COVID-19 ദൈവമേ ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ദൈവമേ യേശുവേ നിൻ്റെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹോസ്പിറ്റൽ സെറ്റിങ്സ് ആയാലും ശരി, പേഷ്യൻസിൻ്റെ കൂടെ അടുത്തിടപഴകുന്ന നിൻ്റെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ യേശു, അവർക്ക് നിൻ്റെ പ്രത്യേക പ്രൊട്ടക്ഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹോസ്പിറ്റലിലെ ഓരോ സ്റ്റാഫിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഡോക്ടേഴ്സ്, നേഴ്സസ് കർത്താവെ യേശുവേ, വാർഡ് ബോയ്സ് കർത്താവെ ദൈവമേ, അവിടെയുള്ള എല്ലാവരും യേശുവേ, റിസപ്ഷനിസ്റ്റ് കർത്താവെ, റിസപ്ഷൻസിലുള്ളവർ, ബില്ലിങ്ങിലുള്ളവർ, ഫാർമസിയിലുള്ളവർ കർത്താവെ, OPDയിലുള്ളവർ ദൈവമേ യേശു, ഇൻ പേഷ്യൻ്റ് വാർഡ്സ് ിലുള്ളവർ കർത്താവെ, ക്യാൻറ്റീനിലുള്ളവർ, ലോണ്ട്രിയിലുള്ളവർ, ക്ലീനിങ് സ്റ്റാഫ് കർത്താവെ, സെക്യൂരിറ്റി സ്റ്റാഫ് കർത്താവെ ദൈവമേ, ലാബിലുള്ളവർ, റിസർച്ച് ഏരിയയിലുള്ളവർ, ബ്ലഡ് ബാങ്ക് കർത്താവെ, റേഡിയോളജി ദൈവമേ യേശുവേ, അൾട്രാസൗണ്ട്, എല്ലാ ഏരിയ, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് കർത്താവെ, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എല്ലാ സ്റ്റാഫിനെയും ദൈവമേ നിൻ്റെ കരങ്ങളോട് സമർപ്പിക്കുന്നു. ആ ഹോസ്പിറ്റൽ പ്രോപ്പർട്ടിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ പ്രസൻസ് ഉണ്ടായിരിക്കുവാൻ യേശുവെ നീ സഹായിക്കണം. ദൈവമേ, എല്ലാവർക്കും ഇമ്മ്യൂണിറ്റി നീ കോഴിക്കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പോസിറ്റീവായിട്ട് റിസൾട്ട്, ടെസ്റ്റ് പോസിറ്റീവായി വന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഭയത്തിൻ്റെ ആത്മാവിനല്ല നീ നൽകിയിരിക്കുന്നത്. ദൈവം അതുകൊണ്ട് ധൈര്യത്തെ കൊടുക്കണം. കർത്താവെ യേശു, അവരുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിച്ച് കൊടുക്കണം. കംപ്ലീറ്റ് ആയിട്ട് റിക്കവറായിട്ട് തിരിച്ചു വരുവാനും നിന്നെ ടെസ്റ്റിഫൈ ചെയ്യാനുള്ള ഒരു സന്ദർഭവും പ്രാർത്ഥിക്കുന്നു. പേഷ്യൻസായിട്ടിരിക്കുന്ന, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടിരിക്കുന്ന ഓരോ പേഷ്യൻസിനെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ധൈര്യത്തെ കൊടുക്കണം, പ്രത്യാശയെ കൊടുക്കണം യേശുവേ, പ്രതീക്ഷയെ കൊടുക്കണം. അവരുടെ ബുദ്ധിമുട്ടുകളിൽ നിന്നെല്ലാം വിടുതൽ കൊടുക്കണം യേശുവേ. ശാരീരികമായിട്ടുള്ള എല്ലാ പ്രയാസത്തിൽ നിന്നും വിടുവിക്കണം. പ്രത്യേകിച്ച് പ്രായമുള്ളവരെയും ഓർത്ത്, കുട്ടികളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു യേശുവേ. അവരുടെ പ്രത്യേക കൃപ നീ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുമായിട്ട് സംസാരിക്കുന്നതിനും അവരെ ശുശ്രൂഷിക്കുന്നതുമായിട്ടുള്ള ഡോക്ടേഴ്സിനെയും നേഴ്സസിനെയും നിൻ്റെ കരങ്ങളോട് സമർപ്പിക്കുന്നു. അവരിലും നിൻ്റെ കൃപയുണ്ടായിരിക്കണം. അവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കർത്താവെ സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെ ആയിരിക്കുവാൻ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും നിൻ്റെ കരങ്ങളോട് സമർപ്പിക്കുന്നു. കർത്താവെ, തെറ്റുകൾ, കുറ്റങ്ങളില്ലാത്ത ആരുമില്ല. എന്നാൽ തെറ്റുകൾ കർത്താവെ യേശു തിരുത്തി തന്ന്, ഞങ്ങളെ കൈപിടിച്ചുയർത്തി നടത്തിക്കുന്ന ദൈവം ഞങ്ങളോടുകൂടുള്ളതിനാൽ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. വചനം പറയുന്നു, നീ ഞങ്ങളെ ഒരിക്കലും കൈവിടുന്നില്ലാത്ത ദൈവമാകുന്നതിനാൽ സ്തോത്രം. ഇന്നത്തെ ദിവസം മുഴുവനുമായി നിൻ്റെ കരങ്ങളോട് സമർപ്പിക്കുന്നു. ദേഹം, ദേഹി, ആത്മാവ് സമർപ്പിക്കുന്നു. ഉച്ചന്തലോട്ടുള്ള കാലുവരെയും യേശു എന്നിൻ്റെ രക്തം കൊണ്ട് കവർ ചെയ്യുന്നു. ഞങ്ങളുടെ ഫാമിലിനെ കവർ ചെയ്യുന്നു യേശുവെ. പ്രൊട്ടക്ഷൻ കർത്താവെ, സങ്കീർത്തനം 91 പ്രൊട്ടക്ഷൻ ക്ലെയിം ചെയ്യുന്നു യേശപ്പ. യേശുവെ, സങ്കീർത്തനം 23 പ്രൊവിഷൻ ക്ലെയിം ചെയ്യുന്നു കർത്താവെ. ഒന്നിനും ഒരു കുറവ് വരികയില്ലെന്ന് നിൻ്റെ വചനം പറയുന്നതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ. ഇന്നത്തെ ദിവസം സമർപ്പിക്കുന്നു. ബുദ്ധി, ജ്ഞാനം, അറിവ് ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ യേശുവെ, ഞങ്ങൾക്ക് തിരിച്ചറിവ് നൽകണം. ഏതാണ് ശരി, ഏതാണ് തെറ്റെന്ന് അറിയുവാനും അത് ചൂസ് ചെയ്യുവാനുമുള്ള കൃപ ചെയ്യണം. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിന് മുന്നേ നമ്മളും എത്രയോ കുറ്റം ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കുവാനും ദൈവമേ, ദയയോടെയുള്ള കണ്ണുകൾ, കരുണയും കൃപയുള്ളവരായി മാറുവാൻ നീ ഞങ്ങളെ സഹായിക്കണം. മറ്റുള്ളവരെ താഴ്ത്താനല്ല, ഉയർത്തുവാൻ അത്രയും നീ ഞങ്ങളെ വിളിച്ചിരിക്കുന്നതിനായി നീ ഞങ്ങളെ ഒരുക്കണം, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവേ. ഞങ്ങളുടെ ക്യാരക്ടറിനെ നീ ചേഞ്ച് ചെയ്യണം. ഞങ്ങളുടെ പേഴ്സണാലിറ്റി നീ ചേഞ്ച് ചെയ്യ കർത്താവെ. നിന്നെപ്പോലാകുവാൻ യേശുവെ നീ ഞങ്ങളെ സഹായിക്കാം. വെളിച്ചമുള്ളവരാകുവാൻ, അന്ധകാരത്തിലെ മക്കളല്ല വെളിച്ചത്തിൻ്റെ മക്കളാക്കി നീ ഞങ്ങളെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവേ. ദൈവമേ, ഞങ്ങളെ വെറുക്കുന്നവരെ സ്നേഹിക്കാൻ നീ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവേ. ദൈവമേ, നീ സകലവും നിൻ്റെ കരങ്ങളോട് സമർപ്പിക്കുന്നു. ഏറ്റവും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമായിട്ട് പോകുന്ന പലരും ദൈവമേ ഞങ്ങൾക്ക് അറിയാമെന്നുള്ളവരുമുണ്ട്. ദൈവമേ യേശുവേ, ഈ പ്രാർത്ഥന കേൾക്കുന്നവരിലും ഉണ്ട് യേശു. അവരുടെ പ്രയാസത്തിലും ബുദ്ധിമുട്ടിൽ നിന്നും വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവേ. നിൻ്റെ സ്നേഹവും സമാധാനം കൊണ്ട് പൊതിയണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവേ. നിൻ്റെ കൃപയിൽ കാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം ഒരിക്കൽ കൂടി നിൻ്റെ കരങ്ങളോട് സമർപ്പിക്കുന്നു യേശുവേ. എല്ലാവിധ കർത്താവെ, സാത്താൻ്റെ എല്ലാവിധ പോരാട്ടത്തിൽ നിന്നും ഞങ്ങളെ വിടുവിച്ച്, സ്വാതന്ത്ര്യമാക്കി, കുരിശിൽ നീ മരിച്ച് ദൈവമേ ഞങ്ങൾക്ക് വേണ്ടി യേശു ആ രക്തം ചൊരിഞ്ഞു. ഞങ്ങൾക്ക് വേണ്ടി കർത്താവെ നീ ആ ശരീരം തന്നു യേശുവേ.
പാപങ്ങൾക്കെല്ലാം വിടുതൽ തന്നിരിക്കുന്നു. നിന്നെ വിശ്വസിക്കുന്നവരേവരും യേശുവെ നിത്യജീവൻ പ്രാപിക്കും എന്ന് വചനം പറയുന്നത് സത്യമാകിയാൽ സ്തോത്രം ചെയ്യുന്നു. വിശ്വാസം എന്ന വലിയൊരു ആയുധം നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതിനായ സ്തോത്രം. ദൈവമേ യേശുവെ, നിന്റെ സ്നേഹത്തിൽ വിശ്വസിക്കുവാൻ, നിന്റെ വൻ കൃപയിൽ വിശ്വസിക്കുവാൻ, അൺകണ്ടീഷണൽ ലവ്, നിനക്ക് ഞങ്ങളോടുള്ള സ്നേഹം എത്ര വലുതെന്ന് അറിയുവാൻ, നീ എത്രത്തോളം ഞങ്ങളെ സ്നേഹിക്കുന്നു എന്ന് അറിയുവാൻ നീ ഞങ്ങളെ സഹായിക്കണം. അതുപോലെ ശത്രു എത്രത്തോളം അത്രയും തന്നെ ഞങ്ങളെ വെറുക്കുന്നു എന്ന് തിരിച്ചറിയുവാനും ഞങ്ങളെ സഹായിക്കണം യേശുവേ. ശത്രുവിന്റെ കെണിയിൽ നൽകണം. ഞങ്ങൾ ഓരോരുത്തർക്കും വിസ്ഡം കൂട്ടിത്തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ദിവസവും കർത്താവ് വചനം വായിക്കുവാനും പ്രാർത്ഥിപ്പാനും നിന്റെ സന്നിധിയിൽ ഇരിപ്പാനും ഞങ്ങൾക്ക് അവസരം നൽകണം. മറ്റുള്ളവർക്ക് ഒരു ബ്ലെസ്സിംഗ് ആയി മാറുവാൻ തക്കവണ്ണം ഞങ്ങളെ ബ്ലെസ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബ്ലെസ്സസ് ഫാദർ ഗോഡ് ആൻഡ് മേക്ക് അസ് എ ബ്ലെസ്സിംഗ് ഫോർ അതേഴ്സ് ഫാദർ. ലോർഡ്, വി സെറണ്ടർ ആൻഡ് സബ്മിറ്റ് എവറിഥിങ് ഇൻ ടു യുവർ മൈറ്റി ഹാൻഡ്സ് ഫാദർ ഗോഡ്. സെറണ്ടറിങ് അവർ സോൾ, അവർ സ്പിരിറ്റ്, അവർ ബോഡി ഇൻ ടു യുവർ ഹാൻഡ്സ് ഫാദർ. കവർ അസ് വിത്ത് ദ ബ്ലഡ് ഓഫ് ജീസസ്. എവറിഥിങ് ഇൻ ടു യുവർ ഹാൻഡ് ഫാദർ. ലോർഡ്, ഇൻ ജീസസ് മോസ്റ്റ് പ്രീഷ്യസ് നെയിം, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ആമേൻ.